വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടതിയിൽ നിലപാടറിയിക്കും. ഇതിനിടെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ മുഖം രക്ഷിക്കാനാണ് ബംഗാൾ സർക്കാരിന്റെ നീക്കം. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, കോടതി പരിഗണിക്കുകയാണോ കേസ്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? കോടതി കേസ് പരിഗണിക്കുകയാണ്. വേണു, കോടതിയിൽ ബംഗാളിനെ പ്രതിനിധീകരിച്ച് ഹാജരായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലാണ്. കപിൽ സിബല് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ കോടതി അതിന് അംഗീകാരം നൽകിയില്ല. മറിച്ച് ഇത്തരത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അത് ബംഗാൾ മാത്രമല്ല അതിലെ വിഷയം എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് പറഞ്ഞതനുസരിച്ച് ഈ ആരോഗ്യ പ്രവർത്തകർ ഏതാണ്ട് 36 മണിക്കൂർ ഒക്കെ പല ഇടങ്ങളിലും തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം, ഒരു ദിവസം കഴിഞ്ഞും ജോലി ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. അങ്ങനെ ഉള്ള ഈ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള, യുവതികളായിട്ടുള്ള ഈ ആരോഗ്യ പ്രവർത്തകർ അവരുടെ മനസാന്നിധ്യത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അവർക്ക് സാമൂഹികമായി കിട്ടേണ്ട ഒരു നീതിയുണ്ട്. ഈ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ കൃത്യത്തിൽ അവർ കാട്ടുന്ന സഹനം അടക്കമുള്ളവ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ഒരു നീതിയുണ്ട്. അത് ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ ആക്രമിക്കുന്ന വിധത്തിലേക്ക് കൂടി അഥവാ മാനസികമായിട്ട് തകർക്കുന്ന വിധത്തിലേക്ക് കൂടി അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് കൂടി ഈ ഇടപെടലുകൾ എത്തുന്നു. പല ഘട്ടങ്ങളിലും അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അഥവാ അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന വിധത്തിൽ പോലും അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ ബംഗാളിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സംഭവം നടന്നതിന് തൊട്ട് അടുത്ത പ്രഭാതത്തിൽ ഈ അവിടുത്തെ പ്രിൻസിപ്പൽ നടത്തിയ പ്രതികരണം അത് വല്ലാതെ ഞെട്ടിക്കുന്ന ഒന്നാണ്. നടന്നത് ആത്മഹത്യയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് എന്ന് കോടതി പറഞ്ഞു. അത് അംഗീകരിക്കാനാകുന്ന ഒന്നല്ല. ആ ഘട്ടത്തിൽ ഈ ബംഗാളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായ കപിൽ സിബൽ ആ വാദത്തിൽ എതിർത്ത് അതല്ല വസ്തുത എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ഒപ്പം ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില നോട്ടക്കുറവുകൾ അഥവാ വീശാപിശകുകൾ കോടതി ചൂണ്ടിക്കാട്ടി. ഈ വനിതാ ഡോക്ടർ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് കൊലപാതകത്തിനിരയായത് എന്നത് വന്നിട്ടും അവരുടെ ചിത്രങ്ങളടക്കം ശരീര ഭാഗങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്ന വിധത്തിലൊക്കെ ചില മാധ്യമങ്ങളിലൂടെ ആ വിധത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരാൻ ഇടയായി. അവരുടെ ഫോട്ടോ പ്രചരിപ്പിക്കപ്പെട്ടു. അവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി. ഇതൊന്നും ഉചിതമല്ല എന്നാണ്, ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴും ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രാധാകൃഷ്ണൻ, ഈ മുൻ പ്രിൻസിപ്പലിനെതിരെ ഇങ്ങനൊരു പരാമർശം മാത്രമാണോ ഉണ്ടായത്, അതോ ഈ കാര്യത്തിൽ ഇപ്പോ ആ കുടുംബമൊക്കെ പറയുന്ന പോലെ ഒന്നിലധികം ആളുകൾക്ക് പങ്കുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്ക് കോടതി കടന്നോ? വേണു, ഇപ്പോഴും ഈ കേസിന്റെ വാദം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കോടതി വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കോടതി പറയുന്നത് ഈ വിഷയത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകമല്ല പ്രശ്നം, മറിച്ച് ഈ കൊലപാതകം സംഭവിച്ചതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു ഇരയോട് എങ്ങനെ സമൂഹം നീതി കാട്ടണം എന്നതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതല്ല ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, മറിച്ച് അവർക്ക് മരണത്തിന് ശേഷവും ഉണ്ടായ ക്രൂരത അതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ വിഷയം എന്നാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയത്. പ്രിൻസിപ്പളിനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് കോടതി അപലപിച്ചത്. കോടതി വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞു. ഈ കൊലപാതകം ഉണ്ടായതിന് തൊട്ടടുത്ത പ്രഭാതത്തിൽ ഇങ്ങനെയൊരു നിർവചനം പ്രിൻസിപ്പൽ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് കോടതി ചോദിച്ചത്. അതിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ആ ഘട്ടത്തിൽ ആരംഭിക്കുക പോലും ചെയ്തിരുന്നില്ല. മാത്രമല്ല, ഇത്ര ഉന്നതനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് അഥവാ പ്രിൻസിപ്പളിന് അദ്ദേഹത്തിന് അറിയാവുന്നതാണ് നിയമ നടപടികൾ എങ്ങനെയൊക്കെയാണ് അഥവാ ഇത് എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഇത് വ്യക്തമാകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് കോടതി സൂചിപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്.